ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ റൌണ്ടിലെ മൂന്നാം ദിനം ഇന്നും കരുത്തർ മുഖാമുഖം വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ചും ബ്രസീലും ക്രൊയേഷ്യയും ഇന്ന് ക്വാർട്ടർ തേടി ഇറങ്ങുന്നു. അതിനപ്പുറത്തേക്ക് ഏഷ്യൻ പ്രതീക്ഷകളായ രണ്ട് ടീമുകൾ, ദക്ഷിണ കൊറിയയും ജപ്പാനും, ഇന്ന് ക്വാർട്ടർ തേടി ഇറങ്ങുന്നു എന്നതാണ്. ആദ്യ മത്സരത്തിൽ ജപ്പാൻ ക്രൊയേഷ്യ പോരാട്ടമാണ്. ക്രൊയേഷ്യ ഈ ലോകകപ്പിലെ, അതായത് നിലവിൽ ലോകകപ്പിലെ റണ്ണറപ്പുകളാണ്. ക്രൊയേഷ്യയ്ക്ക് എതിരാളികളായി വരുന്നത് ജപ്പാനാണ്. ഈ ഖത്തർ ലോകകപ്പിൽ വലിയ അട്ടിമറികളിലൂടെ ആരാധകരുടെ മനം കവർന്ന ടീമുകളിലൊന്നാണ് ജപ്പാൻ. പ്രത്യേകിച്ചും ഏഷ്യയുടെ വലിയ പ്രതീക്ഷയാണ് ജപ്പാൻ. ഓരോ മത്സരങ്ങളിലും വലിയ പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിയവരാണ് ജപ്പാൻ. നമ്മൾ വൺ മാച്ച് വണ്ടർ എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ജപ്പാനെ കണ്ടിരുന്നതെങ്കിൽ, അതായത് ജർമ്മനിയെ ആദ്യ മത്സരത്തിൽ അട്ടിമറിച്ചപ്പോൾ ഒരൊറ്റ മാച്ചിൽ അതിശയം മാത്രമാണ് ജപ്പാൻ എന്ന് വിലയിരുത്തിയവരുണ്ടായിരുന്നു. പക്ഷേ സ്പെയിനെയും കൂടി അട്ടിമറിച്ചപ്പോൾ ജപ്പാൻ കരുത്ത് വീണ്ടും തുടർന്നപ്പോൾ തീർച്ചയായും ജപ്പാന് വലിയ തോതിൽ പോസിറ്റീവ് വിലയിരുത്തലുകൾ വന്ന ഒരു ടീം കൂടിയാണ്. ഒരു പക്ഷേ ക്വാർട്ടർ വരെ, സെമി വരെ ജപ്പാൻ മുന്നേറിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിലുള്ള വിശകലനങ്ങൾ ഇതിനകം വന്നുകഴിഞ്ഞ ടീമാണ്. മധ്യനിരയിൽ അവർക്ക് നക്കാത്തയും മുന്നേറ്റ നിരയിൽ നക്കൂബയും ഒക്കെയുള്ള അതിമനോഹരമായ, അതിഗംഭീരമായ വിങ്ങുകളിലൂടെ മുന്നേറ്റ നിരയിലൂടെ അതിവേഗം കുതിക്കാൻ കഴിവുള്ള, ഒപ്പം അതിവേഗത്തിൽ കൌണ്ടർ അറ്റാക്ക് നടത്താൻ ശേഷിയുള്ള, ആർക്കും അത്രമേൽ പിടികിട്ടാത്ത ഒരു നിഗൂഢമായ ടീമായി ജപ്പാൻ ഈ ലോകകപ്പിൽ മുന്നേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് ക്രൊയേഷ്യക്കെതിരെ ജപ്പാൻ പോരാടാനിറങ്ങുമ്പോൾ തീർച്ചയായും തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ട് ടീമുകൾക്കും തുല്യ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഫുട്ബോൾ അനലിസ്റ്റുകൾ രണ്ട് ടീമുകൾക്കും തുല്യ സാധ്യതയാണ് കൽപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ക്രൊയേഷ്യ കഴിഞ്ഞ ലോകകപ്പിൽ അണിനിരന്ന അതേ ടീമാണ്. അവർക്ക് പുതിയ താരോദയങ്ങൾ ആ ടീമിലില്ല. ഏജ്ഡ് ആയ അല്ലെങ്കിൽ പ്രായക്കൂടുതലുള്ള ടീം താരങ്ങളാണ് ഇപ്പോഴും ആ ടീമിലുള്ളത് എന്നും എടുത്തു കാണേണ്ടതാണ്. അതുകൊണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം ആണ് എന്നുള്ളത് ആരാധകർക്ക് ഈ മത്സരത്തെ കാത്തിരിക്കാൻ വലിയ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ രണ്ടാമത്തെ മത്സരമാണ് കൂടുതൽ ശ്രദ്ധേയമായത്. അത് ബ്രസീലിന് എതിരാളികൾ സൌത്ത് കൊറിയയാണ്. ബ്രസീൽ ഈ ലോകകപ്പിൽ കിരീട സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ ഫേവറേറ്റുകളിലൊന്നായ ഒരു ടീമാണ് ബ്രസീലിന്. സൌത്ത് കൊറിയയാണ് എതിരാളികൾ. തീർച്ചയായും ഏഷ്യൻ പ്രതീക്ഷ മുന്നിൽ വെച്ചുകൊണ്ടാണ് സൌത്ത് കൊറിയയും പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. ആദ്യ മത്സരത്തിൽ അവർ ഉറുഗ്വയെ സമനിലയിൽ തളക്കുന്നു. പിന്നീട് അവസാന മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ മറികടന്ന്, അത് തോൽപ്പിച്ചുകൊണ്ടാണ് അവർ പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടുന്നത്. അതുകൊണ്ട് ദക്ഷിണ കൊറിയയുടെ ഭാഗത്തുനിന്നും വലിയ പോരാട്ട വീര്യം ഇന്നുണ്ടാവും. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സൌത്ത് കൊറിയ എളുപ്പമാവില്ല എന്ന് ഇതിനകം ഫുട്ബോൾ അനലിസ്റ്റുകൾ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നെയ്മർ തിരിച്ചു വരുന്നു എന്നുള്ളത് ബ്രസീലിന് വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. നെയ്മർ ഇല്ലാതെ രണ്ടാം നിര ടീമുമായാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ അവർ കാമറൂണിനെതിരെ കളിക്കാനിറങ്ങിയത്. അവിടെ കാമറൂണിനോട് തോൽവി ചോദിച്ച് വാങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഇന്ന് സൌത്ത് കൊറിയയെ ദുർബലരായി കാണാതെ കരുതലോടുകൂടി തന്നെയായിരിക്കും കളിക്കുക എന്ന് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ടിറ്റെ കോച്ച് പറഞ്ഞതുമാണ്. ഇന്നലെ ട്രെയിനിങ്ങിലടക്കം നെയ്മർ പങ്കെടുത്തതുമാണ്. അപ്പോൾ നെയ്മർ തിരിച്ചു വരുന്നതോടുകൂടി അവരുടെ ആക്രമണ നിരക്ക്, മധ്യനിരക്ക് കൂടുതൽ മൂർച്ച കൂടും. സൌത്ത് കൊറിയക്കെതിരെ വലിയ ഒരു മാർജിനിൽ ജയിച്ചുകൊണ്ട് രാജകീയമായി, ആധികാരികമായി ക്വാർട്ടറിലേക്ക് മുന്നേറുക എന്നുള്ളതായിരിക്കും ബ്രസീലിന്റെയും ലക്ഷ്യം. ഇന്ത്യൻ സമയം 12:30 ആ മത്സരം നടക്കുന്നത്. എന്തായാലും ഇന്നത്തെ രണ്ട് പോരാട്ടങ്ങളും ആരാധകർ ഏറെ കാത്തിരിക്കുന്ന മത്സരങ്ങളാണെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം.